ഒരു ഉപമ ഞാൻ പറഞ്ഞിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ സൈഡിൽ, മതിലിൻ്റെ സൈഡിൽ ധാരാളം കുഴിയാനകളുണ്ട്. ഈ കുഴിയാന എന്ന് പറഞ്ഞാൽ ഒരു ഉഴുന്ന പയറിനെ അത്ര വലിപ്പമുള്ളൂ. ആ കുഴിയാന ഗുരുവായൂർ കേശവനെ പഠിപ്പിക്കുകയാണ്, എങ്ങനെയാണ് തടമ്പെടുക്കേണ്ടത്, എങ്ങനെയാണ് പൂജാരി ആനപ്പുറത്ത് കയറുമ്പോഴത്തേക്കും ആന കുനിഞ്ഞു കൊടുക്കേണ്ടത്, തടമ്പ് ഇറക്കുമ്പോൾ എങ്ങനെയാണ്, ഇതൊക്കെ കുഴിയാന നമ്മുടെ ഗുരുവായൂർ കേശവനെ പഠിപ്പിച്ചു കൊടുക്കുന്ന മാതിരി ഇന്നത്തെ മാതൃഭൂമിയിൽ, 24-ാം തീയതിയിലെ മാതൃഭൂമിയിൽ നല്ല ഒരു വരിയുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം യെച്ചൂരിയാണല്ലോ മുമ്പിൽ നിൽക്കുന്ന മഹാരാജാവ്, പിന്നെ മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും. ഇവര് നരേന്ദ്രമോദിയെ ശക്തമായിട്ട് വിമർശിച്ചിരിക്കുന്നു. എന്താ സംഭവം അറിയോ? ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട പ്രഭാഷണത്തില് പണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, പണ്ട് ട്രംപ് പറഞ്ഞൊരു കാര്യത്തെ ഒന്ന് കോട്ട് ചെയ്തു. എന്താ കോട്ട് ചെയ്തത് അറിയോ? 2016 അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ട്രംപ് അമേരിക്കക്കാർക്ക്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ എന്നെ പരിചയപ്പെടുത്തി. ഇന്ന് അമേരിക്കക്കാരായ എന്റെ കുടുംബാംഗങ്ങളെ, അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ, അമേരിക്കൻ പ്രസിഡന്റിനെ പരിചയപ്പെടുത്തുന്നു. അമേരിക്കക്കാരായ എന്റെ കുടുംബാംഗങ്ങളെ അമേരിക്കൻ പ്രസിഡന്റിനെ പരിചയപ്പെടുത്തുന്നു. അത് പറഞ്ഞു കഴിഞ്ഞ് അടുത്ത വരി പറഞ്ഞത് എന്താ അറിയോ? എന്നെ എന്റെ നാട്ടുകാരായ ഭാരതീയര് ഇലക്ഷന് ജയിപ്പിക്കാൻ ഒരു മന്ത്രം ഉപയോഗിച്ചിരുന്നു, അബ് കി ബാർ മോദി സർക്കാർ എന്ന് ഉപയോഗിച്ചിരുന്നു ഭാരതത്തില്. അതുപോലെ ഇലക്ഷന് ട്രംപ് ഉപയോഗിച്ചൊരു വരിയാണ് അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന്, അന്ന് ഉപയോഗിച്ചു എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ പത്രത്തിൽ വളരെ ട്രംപിനെ ജയിപ്പിക്കാൻ മോഡിയുടെ ആഹ്വാനം, അത് വിവാദമായി. തലയ്ക്കകത്ത് ആഫ്രിക്കൻ പായൽ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചിന്തിക്കില്ല. യഥാർത്ഥത്തിൽ മോഡിയുടെ ഇലക്ഷൻ പ്രൊപ്പഗണ്ടയിൽ അല്ലല്ലോ സംഭവം നടന്നത്, സോറി, ട്രംപിന്റെ ഇലക്ഷൻ പര്യടനത്തിൽ അല്ലല്ലോ ഇത് നടന്നത്. അങ്ങേര് ഇലക്ഷൻ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ 2020 2020 ഇനിയും കിടക്കുന്നു ഒരു വർഷം. ആ അന്നത്തെ ഒരു ഇലക്ഷന് വേണ്ടി അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞാൽ, അബ് കി ബാർ ട്രംപ് സർക്കാർ ഹേ കോയി ദൂസരാബി നയ്യ ഇത്, ഇത്ര ബോധമില്ലാത്ത കുറെ മലയാളികള് സത്യത്തില് ഈ ചാണകക്കുഴിയുടെ ചുവട്ടിൽ കുറെ വലിയ വലിയ പുഴുക്കൾ ഉണ്ടാവും. ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്യണില്ല, പക്ഷെ ആ പറഞ്ഞതിന്റെ അർത്ഥം പോലും മനസ്സിലാകാതെ നമ്മുടെ മുഖ്യ ഭരണാധികാരിയെ പോലെ ഡൽഹിയിൽ നിന്ന് ആരോ വിളിച്ചു, ഹിന്ദിയിൽ എന്തോ പറഞ്ഞു, എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി. അങ്ങനെ 2016 ട്രംപ് ജയിക്കുന്നതിന് മുമ്പ് അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന ഇന്ത്യക്കാരുടെ വാക്ക് അമേരിക്കയിൽ ട്രംപ് ഉപയോഗിച്ചു എന്നേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് അടുത്ത വർഷം വരാൻ പോകുന്ന ഇലക്ഷന് ക്യാമ്പയിൻ ചെയ്യാൻ മോദി അവിടെ പോയി എന്നും, അത് ജനാധിപത്യത്തിന്റെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ അറിയാത്തത് കൊണ്ടാണ്, ഡിപ്ലോമാറ്റിക് റിലേഷൻ മോഡിക്ക് അറിയാത്തത് കൊണ്ടാണ് മോഡി അങ്ങനെ പറഞ്ഞത് എന്ന് ഇവിടെയുള്ള യെച്ചൂരിയോ പന്നിയൻ രവീന്ദ്രനോ വേറെ ഈ ബീവറേജസിന്റെ ഷട്ടർ ആണ് തുറക്കാൻ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് 16 ഡാമിന്റെ ഷട്ടർ തുറന്ന വായെടുത്താൽ തെറി മാത്രം പറയുകയും കാണിക്കുകയും ചെയ്യുന്ന ചില ഇലക്ട്രിസിറ്റി മിനിസ്റ്ററെ പോലെയും, ഏതൊക്കെയോ പൂജാരിമാരുടെ ഡ്രസ്സിനകത്തുള്ള ഡ്രസ്സ് നോക്കുന്ന ചില മന്ത്രിമാരെയും പോലെ ഈ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് തെറ്റല്ലേ? പിന്നെ തെറ്റ് മാത്രം പറഞ്ഞ് ശീലിച്ചവർക്ക് ശരിയേതാ തെറ്റേതാന്ന് അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. മെന്റൽ ഹോസ്പിറ്റലിന് അകത്ത് റൂമിൽ കിടക്കുന്നവനോ റൂട്ടിൽ കൂടെ പോകുന്നവനാണ് മാനസിക രോഗി എന്ന് പറയുന്നത് പോലെ. ഏതായാലും മോഡിയുടെ ഫുൾ പ്രഭാഷണം കൃത്യമായിട്ട് കേട്ടാലാണ്, റിപ്പീറ്റഡ് ആയിട്ട് കേട്ടാലാണ്, അദ്ദേഹം ട്രംപിന്റെ ഇലക്ഷന്റെ പ്രചാരണത്തിനല്ല പോയത്, ഡിപ്ലോമാറ്റിക് പൊസിഷൻ എന്താണെന്നും പോസ്റ്റ് എന്താണെന്നും ഡിപ്ലോമസി എന്താണെന്നും ഡിപ്ലോമാറ്റിക് റിലേഷൻ എന്താണെന്നും, അവിടെ ചെന്ന് ട്രംപിനെ ഭാരതീയര് വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുന്ന വര വരച്ച് ട്രംപിനെ അതിൽ നിർത്തിയിട്ട് ഗംഭീരമായിട്ട് പറയിപ്പിക്കേണ്ടതൊക്കെ പറയിപ്പിച്ചു എന്നും
അറിയാവുന്ന ഗുരുവായൂർ കേശവന്റെ അടുത്ത് ഗുരുവായൂർ അമ്പലത്തിലെ മതിലിന്റെ ചുറ്റും കുഴിയാനകൾ വന്ന് തടമ്പെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? യെച്ചൂരി സാറേ, പിണറായി വിജയൻ സാറേ, ജി സുധാകരൻ സാറേ, ചൈനയിലേക്ക് മാത്രം നോക്കി വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്താത്തത് ഗുരുവായൂരപ്പനും ശബരിമല ശാസ്താവും കനിഞ്ഞതുകൊണ്ടാ. എന്നിട്ടാണ് മോഡിയെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങുന്നത്. 12 കോടിയും കൊണ്ട് ദുബായിൽ നിന്ന് ഇവിടേക്ക് വന്നതിന് ശേഷം അന്വേഷണം ഇല്ലാതെയാക്കിയുള്ള ആൾക്കാരാണ് ഡിപ്ലോമസി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കഷ്ടം, വെറുതെ അല്ല രണ്ട് വെള്ളപ്പൊക്കം വന്നത്. നിങ്ങൾ തുടർന്നാൽ അടുത്തിടും യെല്ലോ വാണിങ്ങും അതുപോലെ തന്നെ വൈറ്റ് വാണിങ്ങും ബ്ലൂ വാണിങ്ങും ഗ്രീൻ വാണിങ്ങും റെഡ് വാണിങ്ങും കൊടുക്കാതെ തന്നെ ഇവിടെ കൊടുങ്കാറ്റും മഴയുണ്ടാവും. അതാണ് അതിവൃഷ്ടിച്ച അനാവൃഷ്ടിസ്ഥത രാജദുർഭരണം, അതാ ഇവിടെ നടക്കുന്നത്. ഏതായാലും മോഡിയെ തല്ലാനും അടിക്കാനും കിട്ടുന്ന വടികളൊന്നും കളയരുത്. പക്ഷെ ഒന്നുണ്ട്, അവഹേളിച്ച പലരും ഉണ്ട്. നാരായണനെ അവഹേളിച്ച ഹിരണ്യകശിപുണ്ട്, ശ്രീരാമനെ അവഹേളിച്ച രാവണനുണ്ട്, കൃഷ്ണനെ അവഹേളിച്ച കംസനുണ്ട്. ആ കാറ്റഗറിയിൽ പെട്ടവരാരും കൂടുതൽ കാലം സർവൈവ് ചെയ്തിട്ടില്ലെന്ന് അറിയാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾ കെ കെ ജി സെന്ററിനകത്തു നിന്ന് തരുന്നില്ലാത്തത് കൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ പിള്ളേരുടെ അടുത്ത് പോയാൽ കാര്യമായിട്ട് അവർ പറഞ്ഞു തരും 0 മാർക്ക് കിട്ടിയവൻ ഫസ്റ്റ് റാങ്ക് വന്നത് എങ്ങനെയാണെന്നൊക്കെ അവർക്കറിയാം. അവരുടെ അടുത്ത് പോയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും നരേന്ദ്രമോദി എന്റെ അമ്മാവനോ അമ്മായിയപ്പനോ അല്ല, അങ്ങേർക്ക് ഡിപ്ലോമസി എന്താണെന്ന് അറിയാം എന്നുള്ളതാണ് ലോക പത്രമാധ്യമങ്ങളിലും ബാക്കിയുള്ള സ്ഥലത്ത് തെളിഞ്ഞു വിളങ്ങി നിന്നത് എന്ന് കൂടി അറിയിക്കുന്നു.